ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഡോണറ്റ്സ് നമുക്ക് ബേക്കേഴ്സിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ബേക്കേഴ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം അര കപ്പ് പാലിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഡോണറ്റ്സിലേക്കുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആദ്യം കൈ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച പാലിൻ്റെ മിക്സർ ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കും പോലെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സർ ചേർത്ത് കൊടുത്താലും കുറച്ചുകൂടി വെള്ളം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലാണ് അധികമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കും പോലെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം അധികമായി പോകരുത്, അതുപോലെ കുറയും ചെയ്യരുത്. ആ ഒരു പാകത്തിനാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ മാവൊക്കെ ഞാൻ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 1.5 മണിക്കൂർ മാവ് മാറ്റി വെച്ചിരുന്നു. 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാവ് ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച മാവിൻ്റെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാവ് ഒന്നുകൂടി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ബോർഡിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം കുറച്ച് കട്ടിയിലൊക്കെ ആയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മാവ് ഇതുപോലെ അത്യാവശ്യം കട്ടിൽ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കട്ടിൽ തന്നെ പരത്തിയെടുക്കുക, നല്ലോണം നൈസാക്കി എടുക്കരുത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഡോണറ്റ്സിലേക്കുള്ള ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പരത്തിയെടുത്ത മാവ് വെച്ചിട്ട് 3 ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ബാലൻസ് വരുന്ന മാവ് നമ്മൾ ഇതുപോലെ ഒന്നും കൂടി പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വേറെയുള്ള ഷേപ്പും കൂടി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഡോണറ്റ്സിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചെറിയ ഹോളും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു ചെറിയ ടോപ്പും കൂടി എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാലൻസ് വരുന്ന മാവ് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 9 ഡോണറ്റ്സിൻ്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവ് കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഷേപ്പ്സ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഡോണറ്റ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മാറി മാറി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനൊരു കളറായി വന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറായി വന്നാൽ പിന്നെ നമുക്ക് ഡോണറ്റ് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം ഞാൻ ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സിലേക്ക് വേണ്ടത് കുറച്ച് വൈറ്റ് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷും ഒക്കെ തേച്ച് കൊടുക്കുന്നത് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യം ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ ബൗള് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്ന ബൗളും അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സ്പൂണോ അതല്ലെങ്കിൽ സ്പാച്ചിലോ ഇതിൽ രണ്ടിലും ഒരു തുള്ളി വെള്ളം പോലും പറ്റില്ല, എങ്കിലും നമ്മുടെ ചോക്ലേറ്റ് നല്ല പെർഫെക്റ്റായി മെൽറ്റായി വരികയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ചോക്ലേറ്റിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഗണേഷ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് ഉണ്ടാക്കുക. അതല്ല കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഷേപ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഡോണറ്റും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റിലോ അതല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ ആയിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ രണ്ട് ചോക്ലേറ്റൊന്നും വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഗണേഷൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇതുപോലെ എല്ലാ ഡോണറ്റ്സും ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ബാക്കി ഉണ്ടായിരുന്നത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോണറ്റ്സ് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.